ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അന്നേരം കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അന്നേരം നമ്മൾ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ അതുമാത്രമല്ല, ചെറിയ മടിയുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്യാനും കുറച്ച് പണിയാണല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് കുറച്ച് താമസിക്കുന്നത്. എല്ലാം ഒന്ന് ലെവലായിട്ടൊന്ന് വരണം. അന്നേരം രാവിലെ ഞാനിപ്പോൾ ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വർക്കൗട്ടും ചെയ്യണം, അതുപോലെ തന്നെ ഡയറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അന്നേരം രാവിലെ 6 ആകുമ്പോഴത്തേക്ക് വർക്കൗട്ട് തുടങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം 7 വരെയുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിലെ പണികളെല്ലാം ഏകദേശം 3/4 ഭാഗത്തോളം കഴിയും. അമ്മ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളെല്ലാം റെഡിയാക്കും. അന്നേരം ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചോറൊന്നും കഴിക്കുന്നൊന്നുമില്ല. കൂടുതലും തോരൻ, ഉച്ചക്കലത്തേക്ക് തോരൻ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കറികൾ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ കൂടുതലും ഓട്സ് കാച്ചിയത് അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഇഡലി അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെയാണ്. അന്നേരം ഇപ്പോൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തടി കുറയ്ക്കാനുള്ള ആ ഒരു ഇതിലാണ്. അന്നേരം അമ്മയ്ക്ക് രാവിലെ തന്നെ നേരത്തെ പോകണം. അന്നേരം പിന്നെ ഏകദേശം 3/4 പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് തോരനാക്കാനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ തുണി കഴുകാനായിട്ടിട്ടുണ്ട്. അന്നേരം പിന്നെ വിചാരിച്ച് തന്നാൽ പിന്നെ എനിക്ക് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂമ്പും വൻപയറും കൂടെയുള്ള തോരനാക്കാമെന്ന് വിചാരിച്ച് ബാക്കി കറികളെല്ലാം അമ്മ റെഡിയാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. മീൻകറിയും കറിയും എന്നാണ് ക്യാബേജ് തോരനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അന്നേരം പിന്നെ ഞാൻ ഇത് തോരനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കഴിക്കാനും കാണും, ബാക്കിയുള്ളവർക്കും കൂടെ കഴിക്കാനായിട്ട് കാണും. നമ്മളിങ്ങനെ ചോപ്പറിൽ അരിഞ്ഞെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്നാണ് കൂമ്പെല്ലാം നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും. സാധാരണ നമുക്കാണെങ്കിൽ അരിഞ്ഞെടുക്കാൻ കുറേ ടൈം എടുക്കുമല്ലോ. ചോപ്പറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ആ ഒരു കറ കളയാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഞെവിടി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഞെവിടി പിഴിഞ്ഞെടുത്തേത്. ഇനി നമ്മൾ തോരൻ റെഡിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുകും പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടല്ലോ നമ്മുടെ മട്ടേരിയുടെ ഇതുണ്ട് അരിയുണ്ടല്ലോ അതെല്ലാം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂമ്പും ചേർത്ത് കൊടുക്കും. അതൊന്ന് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ അകത്തേക്ക് എന്ന് പറയുമ്പം മസാലയായിട്ട് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി തേങ്ങയും പിന്നെ 2-3 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മുളക് പൊടിയും ജീരകവും കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് ഒതുക്കിയെടുത്തതാണ്. മിക്സിയിലിട്ട് അടിച്ചതെടുത്തതല്ല. അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 ചെറിയ തീയിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിച്ചത്. അതും പിന്നെ ഒരു കഷ്ണം കറി വെച്ച മീനെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചത്. പിന്നെ അപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെല്ലാം അകമെല്ലാം ഒന്ന് അടിച്ചു വാരി. പിന്നെ ഒന്ന് എൻ്റെ തുണികളെല്ലാം ഒന്ന് കഴുകിയിട്ടായിരുന്നു, അതെല്ലാം ഒന്ന് വിരിച്ചിടാനെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെടികളെല്ലാം റെഡിയാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മതിലിൻ്റെ പണിയെല്ലാം ഇപ്പം തുടങ്ങാൻ പോകും. അപ്പോഴത്തേക്ക് ചെടികളെല്ലാം ഏകദേശം ഇനി അതെല്ലാം ഒന്ന് മാറ്റിയിട്ടെല്ലാം ബാക്കി സൈഡിലേക്കെല്ലാം വെക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ സൈഡിലും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ചെടികളെല്ലാം വെച്ചേക്കുന്നത്. ഇനി മതിലെല്ലാം ഒന്ന് റെഡിയായതിന് ശേഷം വേണം നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാനായിട്ട്. അന്നേരം നമ്മുടെ കോവൽ ഇതുപോലെല്ലാം പടർന്നെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാം ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഇപ്പം നമ്മുടെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മതിലെ കെട്ടാൻ വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതെല്ലാം ഫുൾ പൊളിച്ചെല്ലാം കളഞ്ഞിട്ടുണ്ട്. വാഴയെല്ലാം പൊഴിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ലെവലിലാണുള്ളത്. പക്ഷേ ഇനി ഇങ്ങനെയല്ല, എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അന്നേരം പിന്നെ നമ്മൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം ആദ്യം ഓരോ സൈഡ് വീരം വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അന്നേരം ആദ്യം വിചാരിച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ മുകളിലത്തെ ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അന്നേരം അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് താഴെയെല്ലാം വെച്ചിട്ട് ആ ഒരു തട്ട് എല്ലാം ഒന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര ഉറുമ്പാണ്, ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല. ഫുൾ ഉറുമ്പിൻ്റെ ശല്യമാണ്, കടിക്കുന്ന ഉറുമ്പുമാണ്. പിന്നെ മധുരത്തിൻ്റെ ഒരു സാധനവും വെക്കാനും പറ്റത്തില്ല. മധുരത്തിൻ്റെ മാത്രമൊന്നുമല്ല, ഏത് സാധനം വെച്ച് കഴിഞ്ഞാലും ഉറുമ്പ് കയറുന്നേരം. പിന്നെ ഞാൻ ആ ഒരു അതിൻ്റെ അകത്ത് വിരിച്ചിട്ടേക്കുന്ന ഒരു ഷീറ്റുണ്ട്, അതെല്ലാം ഒന്ന് തുടച്ച് പൊടിയെല്ലാം കളഞ്ഞ് എന്നിട്ട് നമ്മൾ എല്ലാം ഒന്ന് അടുക്കി ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴുകുന്നൊന്നുമില്ല. ഫുൾ ജസ്റ്റ് ഒന്ന് കുപ്പിയെല്ലാം ഒന്ന് തുടച്ചെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുള്ളൂ. പൗടിയെല്ലാം ഒന്ന് കളഞ്ഞെല്ലാം എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഓരോ പാത്രങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ തട്ടിൻ്റെ അടിയിൽ ആ വിരിച്ചിട്ടുള്ള ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. നല്ല അടിപൊളി സാധനമാണ്. ഇപ്പോൾ ഞാനിത് വിരിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. ഏകദേശം 7 മാസത്തിന് മേലെയായിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം നിറച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. കടുകും അത് പിന്നെ മുളക് പൊടിയും അതെല്ലാം ഒന്ന് നിറച്ച് വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ കുപ്പിയിലേക്കെല്ലാം ഒന്ന് ആക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയെല്ലാം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ചിട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കും. പിന്നെ ഈ കവറിലുള്ളത് കെട്ടി വലിയൊരു ബക്കറ്റിലാക്കിയിട്ടാണ് വെക്കാറ് സാധാരണ. അങ്ങനെ നമ്മുടെ അടുക്കളയിൽ ആ ഒരു ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടുത്തൊരു ദിവസമാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ കിച്ചൺ ടവലും കാര്യങ്ങളെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഒന്ന് നല്ലതായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലും കുറച്ച് സൊല്യൂഷൻ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് ചാമ്പയ്ക്ക് ഒരുപാടായിട്ടുണ്ട്. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ചാമ്പയിൽ ചാമ്പയ്ക്ക് എല്ലായത്. ഇത് ആ ഒരു ഞാൻ വീഡിയോ എടുത്ത ടൈമിൽ ചാമ്പയിൽ ഇങ്ങനെ ചാമ്പയ്ക്ക് ആയി നിന്നത്. ഇത് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കാണുന്നത് വീഡിയോ നാളെയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് തലേ ദിവസമാണ്. അന്നേരം ആ ദിവസം രാവിലെ എനിക്ക് ഇത്രയും ചാമ്പയ്ക്കയാണ് പറിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. കുറേ ചാമ്പയ്ക്കയുണ്ട്. ഇനിയും ചാമ്പയ്ക്ക മരത്തിൽ ഇപ്പോണ്ട്. ഇനി അതെല്ലാം അച്ചാറെല്ലാം ഇടണം. അച്ചാറിടുന്ന സമയത്ത് ഞാൻ കാണത്തില്ല, ഞാൻ നാട്ടിലായിരിക്കും. അന്നേരം ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഞാൻ എൻ്റെ നാട്ടിലെത്തിയിരിക്കും. അന്നേരം പിന്നെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ വേറെ മധുരം ഒന്നും കഴിക്കത്തൊന്നുമില്ല. എന്നിട്ട് ഞാൻ ചെമ്പരത്തിയുടെ ചായയാക്കി കൊടുത്ത് കുടിച്ച്. ചെമ്പരത്തിയുടെ ചായ നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. അന്നേരം അതെല്ലാം കുടിച്ച്. അന്നേരം പിന്നെ ഇനി അടുത്തൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ച്. എഗ് നൂഡിൽസ് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കിയെടുക്കാം. അന്നേരം നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് ഉപ്പും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നൂഡിൽസിൻ്റെ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒരു 3 മുട്ടയൊന്ന് ഇങ്ങനെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും എല്ലാം ഇട്ടൊന്ന് നല്ല ചിക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ടയെല്ലാം വറുത്തെടുക്കത്തില്ല. അതേപോലെ ചിക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയായതിന് ശേഷം നമുക്കിനി അത് റെഡിയാക്കാം. എന്നിട്ട് എണ്ണയെല്ലാം ചൂടായതിന് ശേഷം കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ച് വരണം. അത് കരിഞ്ഞു പോകരുത്, ഒന്ന് മൂത്തൊന്ന് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി ചേർക്കാം. കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും അതെല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് ഉപ്പ്, ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ 1 ടേബിൾ സ്പൂണിന് മേലെയോളം നമ്മുടെ ടൊമാറ്റോ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഏട്ടനും പിന്നെ റേഷൻ കടയിൽ പോയി. റേഷൻ കടയിൽ സാധനം വാങ്ങാനായിട്ട് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ഏട്ടനും കൂടെ സാധനം വാങ്ങാൻ പോയി. പിന്നെ ഈ നൂഡിൽസ് ആക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, ബാക്കിയുള്ളവരാണ് ഞാൻ കഴിച്ചത്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഈ വീഡിയോ ഞാൻ എടുത്തത് കഴിഞ്ഞ മാസം ലാസ്റ്റോട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പം ഈ ജൂണിൽ ഇപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്യാനായിട്ട് തന്നെ ടൈം കിട്ടിയത്. അന്നേരം നമ്മുടെ വീടിനടുത്ത് തന്നെ സായിബാബയുടെ ഒരു മന്ദിരമുണ്ട്. ഞങ്ങളങ്ങനെ അധികം പോകാറില്ല. അതിൻ്റെ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ ടൈമിൽ മാത്രമാണ് ഞാനും ഏട്ടനും പോയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് പോകണം നമുക്ക് റേഷൻ കടയിലേക്ക് പോകാനായിട്ട്. 6-ാം കോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ റേഷൻ പോയി വാങ്ങുന്നത്. ഞങ്ങൾ സാധാരണ വേറെ സ്ഥലത്തായിരുന്നു പോയി വാങ്ങുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് റേഷൻ വാങ്ങുന്നത്. അന്നേരം എൻ്റെ കാർഡിലും ഏട്ടൻ്റെ കാർഡിലും സാധനം വാങ്ങണം. അന്നേരം നമുക്കിപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് റേഷൻ സാധനം വാങ്ങാമല്ലോ. അന്നേരം ഞങ്ങളുടെ കാർഡ് അങ്ങ് നാട്ടിലൊക്കെ ഉള്ളത്തെ ഇതിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ സാധനം വാങ്ങുന്നുണ്ട്. എൻ്റെ റേഷൻ കാർഡെല്ലാം അങ്ങ് നാട്ടിലെ അഡ്രസ്സിലാണുള്ളത്. ഇനി ഇവിടുത്തെ അഡ്രസ്സിലേക്ക് ഇനി ആക്കണം. അതുപോലെ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും, ആധാർ കാർഡായാലും എല്ലാം ഇവിടുത്തെ അഡ്രസ്സിലാക്കണം. പിന്നെ പാൻ കാർഡും അതേപോലെ ഐഡൻറ്റി കാർഡും എല്ലാം
ഇവിടുത്തെ ഏട്ടൻ്റെ ഇവിടുത്തെ അഡ്രസ്സിലാണുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. എന്നിട്ട് നമ്മുടെ റേഷൻ കടയുടെ തൊട്ടുപത്ത് തന്നെ നമ്മുടെ ഈ വളത്തിൻ്റെയൊക്കെ കടയുണ്ട്. അന്നേരം അവിടെ നിന്ന് പിന്നെ ഞാൻ ഗ്രോ ബാഗും പിന്നെ കുറച്ച് വളവും ഒക്കെ വാങ്ങി. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അന്നേരം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മ ഫുള്ള് നമ്മുടെ ആ മതിൽ കെട്ടുന്ന അതിൻ്റെ സൈഡിൽ നമ്മൾ ചെടികളെല്ലാം ഫുൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവിടുത്തെ അമ്മ കുറച്ച് പുതിയ ചെടികളെല്ലാം കൊണ്ടുവന്ന് നട്ട് അതെല്ലാം ഒന്ന് നല്ല വേരെല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നതായിരുന്നു. അന്നേരം പിന്നെ പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ അതവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഫുൾ പോയി പോവും. കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തില്ല. അന്നേരം പിന്നെ അമ്മ എല്ലാം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ടായിരുന്നു. വേറെ ഗ്രോ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു അവിടെ വീട്ടിൽ. അന്നേരം അമ്മ അതിൻ്റെ അകത്തെല്ലാം മണ്ണെല്ലാം നിറച്ച് ചെടിയെല്ലാം നട്ട് എല്ലാം സെറ്റാക്കി എടുക്കുമായിരുന്നു. അന്നേരം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.